മലയാളത്തിൽ വരുന്ന നിർദ്ദേശങ്ങളെ ടച്ച് ചെയ്ത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് മൂന്ന് വിധത്തിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ യൂട്യൂബിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കും. എസ് ബി ഐ എ ടി എമ്മിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളെ കുറിച്ചുള്ള വീഡിയോകളും അതേപോലെ എസ് ബി ഐയുടെ എ ടി എം കാർഡിനെ സംബന്ധിച്ച വീഡിയോകളും ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളെല്ലാം ഉൾപ്പെട്ട പ്ലേലിസ്റ്റിന്റെ തമ്പ്നെയിൽ ഈ വീഡിയോയുടെ അവസാനം സ്ക്രീനിൽ വരുന്നതാണ്. യൂസ്ഫുള്ളായ ആ വീഡിയോകൾ നിങ്ങൾക്ക് ആ തമ്പ്നെയിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എസ് ബി ഐ എ ടി എമ്മിലൂടെ നമുക്ക് എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്യാം, എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, പുതിയ എ ടി എം കാർഡിന് എങ്ങനെ പിന്ന് ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ നിലവിലുള്ള പിന്ന് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാം, എ ടി എമ്മിലൂടെ തന്നെ എങ്ങനെ നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം, എങ്ങനെ ചെക്ക് ബുക്കിന് അപേക്ഷിക്കാം, ഫാസ്റ്റ് ക്യാഷ് എടുക്കാം തുടങ്ങിയ എല്ലാ വീഡിയോകളും തന്നെ നിങ്ങൾക്ക് ആ തംബ്നെയിലിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നാൽ ശരി, നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇത് എസ് ബി ഐയുടെ എ ടി എം ആണ്. ആദ്യം നിങ്ങളുടെ എ ടി എം കാർഡ് ദാ ഈ രീതിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മെഷീനിലേക്ക് ഇൻസെർട്ട് ചെയ്യുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ആദ്യം തന്നെ ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് മലയാളം എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് നമ്മളിനി പ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ പ്രസ് ചെയ്തപ്പോൾ വീണ്ടും ഇവിടെ അഞ്ച് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണുന്ന ആ ബാങ്കിങ് എന്ന ഓപ്ഷനാണ് നമ്മളിനി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും സ്ക്രീനിൽ ഏഴ് ഓപ്ഷനുകൾ ഇതുപോലെ വരുന്നതാണ്. അതിൽ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിലായി കാണുന്ന ബാലൻസ് അന്വേഷണം എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ അതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ മെഷീനിൻ്റെ കീപാഡിൽ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അതിനായിട്ട് മെഷീനിൻ്റെ കീപാഡിൽ ഇതുപോലെ രണ്ട് നമ്പറുകൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും രണ്ട് നമ്പറുകൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ഓപ്ഷനുകളിൽ നടുവിലായി കാണുന്ന ശരി എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്യുക. ഇനി അടുത്തതായി നിങ്ങളുടെ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡിൻ്റെ പിന്ന് ഇതുപോലെ കീപാഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അടുത്തതായിട്ട് അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. ഇവിടെ കെ സി സി, കറണ്ട്, സേവിങ്സ് തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായി ബാങ്കിൽ പോയി തുടങ്ങുന്ന അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ആണ്. അപ്പോൾ സേവിങ്സ് എന്നതിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ ആ താഴെയായി കാണുന്ന സേവിങ്സ് എന്നതിൽ ടച്ച് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനിൽ എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് എത്രയാണെന്ന് കാണിച്ചിരിക്കുന്നു. 23,177.something ആണ് എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഈ എ ടി എമ്മിൻ്റെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഓപ്ഷനുകളാണ് ഇതിൽ വരിക. ഇവിടെ 1, 2, 3, 4 തുടങ്ങിയ ഓപ്ഷനുകളുണ്ട്. അതിൽ ഓരോ അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ അഭിപ്രായം അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഗുഡ് എന്നതിന് താഴെ കാണുന്ന 3 എന്ന നമ്പറിലാണ് ഞാനിപ്പോൾ പ്രസ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് അഭിപ്രായം ഒന്നും തന്നെ ഇല്ലെങ്കിൽ ആ താഴെ കാണുന്ന ഒരു ബട്ടൺ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അടുത്തതായിട്ട് ഈ ട്രാൻസാക്ഷൻ ഫേവറേറ്റ് ട്രാൻസാക്ഷനായി രജിസ്റ്റർ ചെയ്യണോ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ശരി അല്ല തുടങ്ങിയ ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നില്ല, അതുകൊണ്ട് ആ താഴെ കാണുന്ന അല്ല എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി നമ്മുടെ എ ടി എം കാർഡ് പുറത്തേക്ക് എടുക്കാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എ ടി എം കാർഡ് ഇനി പുറത്തേക്ക് എടുക്കാം. നമ്മളിപ്പോൾ എസ് ബി ഐയുടെ എ ടി എമ്മിലാണ് ബാലൻസ് നോക്കിയത്. ഇനി അടുത്തതായിട്ട് എസ് ബി ഐയുടെ തന്നെ സി ഡി എമ്മിൽ എങ്ങനെയാന്ന് ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചേക്കാം. അപ്പോൾ ഇതാണ് എസ് ബി ഐയുടെ സി ഡി എം. അതിൽ നമ്മുടെ എ ടി എം കാർഡ് ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് ഭാഷ സെലക്ട് ചെയ്യുക. ഞാനിവിടെ മലയാളം എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അടുത്തതായി 6 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ രണ്ടാമതായിട്ട് കാണുന്നതാണ് ബാങ്കിങ് എന്ന ഓപ്ഷൻ. പക്ഷേ എ ടി എമ്മിൽ ഇങ്ങനെയല്ല വന്നത്, ആ ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. അപ്പോൾ ആ രണ്ടാമത്തെ ബട്ടണായ ബാങ്കിങ് എന്നതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ആ ബാലൻസ് അന്വേഷണം എന്ന ബട്ടണിൽ ടച്ച് ചെയ്യുന്നു. ഇനി 2 അക്കങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായിട്ട് ആ ശരി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ പിന്നെ ടൈപ്പ് ചെയ്യാൻ കാണിക്കുന്നു, ഞാൻ പിന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതായി അക്കൗണ്ട് ടൈപ്പ് സേവിങ്സ് അക്കൗണ്ട് എന്ന ബട്ടണിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിലെ ബാലൻസ് സ്ക്രീനിൽ വന്നിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ ആ ഗുഡ് എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ രജിസ്റ്റർ ചെയ്യണോ എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നു. ഞാൻ വെറുതെ ആ ശരി എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇനി എൻ്റെ കാർഡ് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. ഇനി അടുത്തതായിട്ട് മറ്റൊരു രീതി ഞാൻ കാണിക്കാം. നമ്മൾ എസ് ബി ഐയുടെ എ ടി എമ്മിൽ പോയിട്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് ഇതാ ഇതുപോലെ മെഷീനിൽ നിന്ന് പുറത്തേക്ക് വന്ന് നമ്മളത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ കാർഡ് പുറത്തേക്ക് എടുക്കാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ നമ്മൾ കാർഡും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ
അടുത്തതായി സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. അതായത് സ്ക്രീനിൽ ബാലൻസ് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരി അല്ല തുടങ്ങിയ ഓപ്ഷനുകൾ ഉണ്ട്. അപ്പൊ ബാലൻസ് നോക്കണ്ട എന്നാണെങ്കിൽ അല്ല എന്ന ആ ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പൊ ബാലൻസ് നോക്കാനായിട്ട് മുകളിൽ കാണുന്ന ശരി എന്ന ബട്ടണിൽ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ എന്റെ SBI അക്കൗണ്ടിലെ ബാലൻസ് ഇവിടെ കാണിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആ റേറ്റിംഗ് ചെയ്യുക, എന്നിട്ട് കാർഡ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഇങ്ങനെയും നമുക്ക് SBI ATMൽ നിന്ന് നമ്മുടെ ബാലൻസ് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു വഴി കൂടിയുണ്ട്, അതും നമുക്ക് നോക്കാം. ഞാൻ കാർഡ് വീണ്ടും ATMൽ ഇൻസർട്ട് ചെയ്ത് ഭാഷയും സെലക്ട് ചെയ്തു. അടുത്തതായിട്ട് ഇവിടെ സ്ക്രീനിൽ 6 ഓപ്ഷനുകൾ വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ ഭാഷ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയല്ല ഓപ്ഷനുകൾ വന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, സ്ക്രീനിന്റെ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ബാലൻസ് അന്വേഷണം സേവിങ്സ് അക്കൗണ്ട് എന്നൊരു ബട്ടൺ കൂടി വന്നിട്ടുണ്ട്. മുമ്പ് നമ്മൾ നമ്മുടെ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് സേവിങ്സ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ATM കാർഡ് മെഷീനിൽ ഇൻസർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി വരുന്നതാണ്. സേവിങ്സ് അക്കൗണ്ട് ഉള്ളവർക്ക് ബാലൻസ് നോക്കാനുള്ള ഒരു ബട്ടണാണിത്. അപ്പൊ അതിലൊന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി 2 നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ശരി എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അടുത്തതായിട്ട് പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സ്ക്രീനിൽ വീണ്ടും നമ്മുടെ അക്കൗണ്ട് ബാലൻസ് കാണിക്കുന്നു. ഇനി അഭിപ്രായം രേഖപ്പെടുത്തുക, കാർഡ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഈ രീതിയിൽ നമുക്ക് SBI ATMൽ നിന്ന് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോകുന്നു. മറക്കാതെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുമ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി.